ടി എം മിട്ടൻ്റെ അഞ്ചാമത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻപ് ചെയ്ത നാല് കഥകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ കീഴെ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം വല്യമറ്റത്തിലെ പൈലിച്ചേട്ടനും മകൻ കുഞ്ഞവരായും നാല് ചുമട്ടുകാരെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. ഒരു നായാട്ടിന് പോകണം, അവർ എന്നോട് പറഞ്ഞു. ഞാൻ ജ്യേഷ്ഠനെ വിളിച്ച് ആലോചിച്ചു. നേര്യമംഗലത്ത് ഒരു വിളിച്ച് നായാട്ട് തയ്യാറാക്കാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. കാട് കത്തിയ കാലമാണ്. ഇസഹാക്കിനെ കൂടെ കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾ അഞ്ചു തോക്കുകാരായി. അത് ധാരാളം മതിയെന്ന് ജ്യേഷ്ഠനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നേര്യമംഗലത്ത് വരികയാണ്. അന്നേ ദിവസം ഞങ്ങൾ പല കാടുകളും മരിച്ചു പെറുക്കി. എല്ലാം വെറുതെയായി, ഒന്നും കിട്ടിയില്ല. അതിൻ്റെ പിറ്റേന്നും നോക്കി. തലേ ദിവസത്തെ അനുഭവം തന്നെയായിരുന്നു അന്നും. കാടിളക്കിയപ്പോൾ ഒന്നോ രണ്ടോ മൃഗങ്ങൾ പുറത്തു ചാടിയെങ്കിലും വെടിവെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇനി അടുത്തെങ്ങുമാകട്ടെ, നായാട്ടിന് പറ്റിയ കാടുമില്ല. ഒടുവിൽ മടങ്ങിപ്പോകുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ പൈലിച്ചേട്ടൻ പറയുകയാണ്, നമുക്കൊരു പോത്തുവെടിക്ക് പോയാലോ? ഞങ്ങൾ എല്ലാത്തിനും തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടി പോത്തുവെടിക്ക് പോകണമെന്ന് വലിയൊരാഗ്രഹം. ഇപ്പോൾ തിരിച്ച് നാട്ടിൽ പോയാൽ പിന്നെ പോത്തുവെടിക്ക് പോകുന്ന കാര്യം സംശയമാണ്. എനിക്കിപ്പോൾ വയസ്സ് 75. എന്നാൽ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല. ഇത്തവണ പോയില്ലെങ്കിൽ പിന്നെ വരും കൊല്ലമേ പോക്ക് നടക്കൂ. അന്നുവരെ ജീവിച്ചിരിക്കുമെന്ന് ആര് കണ്ടു? ജീവിച്ചിരുന്നാലും പോരല്ലോ, ആരോഗ്യവും കൂടെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഒരു പോത്തുപിടിക്ക് പോവാം. സ്നേഹം നിറഞ്ഞ ആ നിർബന്ധത്തിന് ഞാൻ വഴങ്ങി. അങ്ങനെ ഞങ്ങൾ ബസ് കയറി കൂമ്പൻ പാറയിൽ വന്നിറങ്ങി. കാടുവഴി സഞ്ചരിച്ച് കല്ലാർ ഊറിലെത്തിയിട്ടൊരു ഒളി കെട്ടി. ഒരു ഒളിയിൽ ഞാനും മറ്റേ ഒളിയിൽ കുഞ്ഞവരായും ഇരുന്നു. വൈകാതെ ഒരു പോത്ത് അതുവഴിക്ക് വന്നു. ഞാനതിനെ വെടിവെച്ച് വീഴ്ത്തി. നേരം വെളുത്തതും പോത്തിനെ വെടിവെച്ച കാര്യം പൈലിച്ചേട്ടനെ അറിയിച്ചു. എല്ലാവരും ചേർന്ന് പോത്തിനെ വെട്ടി നുറുക്കി ഒരു ഫർലോങ് ദൂരെയുള്ളൊരു പാറയിൽ കൊണ്ടുവന്ന് നിരത്തി. അന്ന് രാത്രിയിൽ അവർ ആ പാറപ്പുറത്ത് തന്നെ കിടന്നു, ഞങ്ങൾ രണ്ടുപേരും ഒളിയിലും. എന്നാൽ ഒരു ജന്തുവും വന്നില്ല. നാല് രാത്രിയാണ് ഞങ്ങൾ ഉറക്കമിളച്ച് ഒളിയിൽ തങ്ങിയത്. പക്ഷെ ഒരു മൃഗവും വന്നില്ല. ഒടുവിൽ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. പക്ഷേ പൈലിച്ചേട്ടൻ സമ്മതിക്കുന്നില്ല. ഇത് കുറച്ചല്ലേ ഉള്ളൂ, പങ്കിട്ടെടുക്കുവാണെങ്കിൽ ഒരാൾക്ക് എന്തു വെച്ച് കിട്ടാനാണ്? എന്തായാലും ഇത്രത്തോളം വന്നില്ലേ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരെണ്ണത്തിനെ കൂടെ വെടിവെച്ചിടാം. പൈലിച്ചേട്ടൻ നിർബന്ധിച്ചു. വയസ്സനാണ്, കൂടാതെ ബന്ധുവുമാണ്. അതുകൊണ്ട് അനുസരിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല. കൂടാതെ ആള് ശക്തനും സുന്ദരനുമാണ്, നല്ല ധനികനും സൗമ്യനും കാര്യസ്ഥനുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വെറുപ്പിക്കുവാനായിട്ട് കഴിയില്ല. അങ്ങനെ ഞാൻ സമ്മതിച്ചു. കാരണവരുടെ ആശ സാധിച്ചും കൊടുക്കാമല്ലോ. ഇനി പൈലിച്ചേട്ടൻ പറയാതെ നമ്മൾ ഈ കാട്ടിൽ നിന്നും പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പൈലിച്ചേട്ടന് സന്തോഷമായി. ഉണങ്ങിയെടുത്ത മാംസം ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ഏകദേശം 10 മൈൽ അകലെയുള്ള മറ്റൊരു ഓറിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ ഒരിക്കൽ മാത്രമാണ് ഞാൻ പോയിട്ടുള്ളൂ, അതും വളരെ പണ്ടാണ്. വഴി അത്ര നിശ്ചയമില്ല, കാട്ടിലൂടെ തന്നെ വേണം പോകുവാനും. മാത്രവുമല്ല, ഉണങ്ങി സൂക്ഷിച്ചു വെച്ച ഇറച്ചി എടുക്കുവാനായിട്ട് ഇതേ വഴിക്ക് തന്നെ വരികയും വേണം. നടക്കുവാനും ചുമടെടുക്കുവാനും അങ്ങനെ തുടങ്ങി എന്തിനും മിടുക്കനാണ് കുഞ്ഞവര. എന്നാൽ കിളവനാകട്ടെ മകനേക്കാളും മിടുക്കനാണ്. കുഞ്ഞവരായ്ക്ക് സാധാരണക്കാരെക്കാളും ഇരട്ടി വലിപ്പവും ശക്തിയുമുണ്ട്. കൂടാതെ ബുദ്ധിയും നല്ല സൗന്ദര്യവുമുണ്ട്. മുൻപ് വെടിവെച്ച പോത്തിൻ്റെ രണ്ട് കാൽക്കുറകുകളും അപ്പനും മകനും തനിച്ചാണ് ആ പാറക്കെട്ട് വരെ ചുമന്നത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയെങ്കിലും കേവലം 4 അടി പോലും നടക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു പോത്തിൻ്റെ കുറകു തന്നെ കുറഞ്ഞത് 200 റാത്തൽ വരും. ഈ രണ്ടു പേരെയും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വയസ്സനൊരു 150ഉം മകനൊരു 200 റാത്തലും തൂക്കമുണ്ട്. അങ്ങനെ പോകവേ വഴിതെറ്റി ഞങ്ങളൊരു മന്നാക്കുടിയിൽ വന്നു ചേർന്നു. അവിടെയുള്ള കാണിക്കാരനെ വിളിച്ച് വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞു. കൂടാതെ സമീപത്തുള്ള ഓറ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാനും അപേക്ഷിച്ചു. കാണിക്കാരൻ മുത്തൻ മകനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ മുതലാളിമാർക്ക് മുതിരപ്പുഴ ഓറൊന്ന് കാണിച്ചു കൊടുക്കണം. അവിടെ പോത്തിനെ കിട്ടിയില്ലെങ്കിൽ കടുക്കാസിറ്റി ഓറൊന്ന് കാണിച്ചു കൊടുക്കണം. അവിടെയും പോത്തിനെ കിട്ടിയില്ലെങ്കിൽ മുതിരപ്പുഴയുടെ കിഴക്കുള്ള പുല്ലുമേട്ടിൽ പോത്തുകൾ എപ്പോഴും മേയുവാനായിട്ട് വരുന്ന സ്ഥലം നിനക്കറിയാമല്ലോ. അറിയും, അതവരെ കാണിച്ചു കൊടുക്കണം. മുതലാളിമാരുടെ കൺമുൻപിൽ പോത്തിനെ കാണിച്ചു കൊടുത്ത് ആ പോത്തിനെ കിടത്തിയിട്ട് വേണം ഊരുക്ക് തിരുമ്പി വരുവാനായിട്ട്. കാണിക്കാരൻ മുത്തൻ ആജ്ഞാപിച്ചു. മകൻ ഞങ്ങളുടെ കൂടെ പോരുവാനായിട്ട് തയ്യാറായി. അപ്പോൾ മുത്തൻ, കായരെ ചോറ് ശാപ്പിട്ടിട്ട് പോ എന്ന് പറഞ്ഞു. മുത്തൻ ഞങ്ങളെ ആഹാരം കഴിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. മുതലാളിമാർക്ക് മാത്രം ചോറ് തരാം, ചുമട്ടുകാരായ മാപ്പിളമാർക്ക് കൊടുക്കുവാനുള്ള ചോറ് ഇവിടെ കാണില്ല. എന്നാ വാ, നമ്മൾ കഴിക്കുമല്ലേ? ഞാനൊന്ന് സംശയിച്ചു. അപ്പോൾ മുത്തൻ വീണ്ടും പറഞ്ഞു, മുതലാളി നല്ല കറിയുണ്ട്. ഈയൽ കറി, മത്തങ്ങ, മീൻ, മുട്ട ചുട്ടത്, അങ്ങനെ എല്ലാമുണ്ട്. എന്താ വിളമ്പട്ടെ? ഈയൽ കറി എന്ന് കേട്ടതും എൻ്റെ വിശപ്പ് പമ്പ കടന്നു, മനം മറിഞ്ഞു. ഛർദ്ദിക്കുമോ എന്നുവരെ തോന്നിപ്പോയി. വേണ്ട മുത്ത,
ഞങ്ങൾ ഉണ്ടാലും ചുമട്ടുകാർക്ക് അരി വയ്ക്കുവാനായിട്ട് പറ്റില്ലല്ലോ, അങ്ങനെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. അപ്പോഴേക്കും മകൻ ചോറും മുണ്ടും മടങ്ങിയെത്തി. മുത്തനോട് യാത്രയും പറഞ്ഞ് മകൻ മുൻപിലും ഞങ്ങൾ പിൻപിലുമായിട്ട് കാട്ടിലൂടെ നടന്നു. 4 മണിക്ക് മുതിരപ്പുഴ ആറ്റിലെത്തി. അന്ന് അവിടെ കിടന്നു. ഇവിടെ നിന്നും ഓറിലേക്ക് 1 മൈൽ ദൂരമേ ഉള്ളൂ. അടുത്തടുത്തായിട്ട് 2 ഓറുകളുണ്ട്. ഒരു ഓറിൽ നിന്നുകൊണ്ട് നോക്കിയാൽ മറ്റേ ഓറ് കാണുവാനായിട്ട് കഴിയില്ല. പിറ്റേ ദിവസം രാവിലെ 2 സ്ഥലത്തും ഒളി കെട്ടുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കാണിക്കാരൻ്റെ മകൻ, അതാ മുതലാളി മാട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ആദിവാസികൾ പോത്തിനെ വിളിക്കുന്നത് മാട് എന്നാണ്. കാട്ടുപോത്തുകൾ കൂട്ടമായിട്ട് ഓറിലേക്ക് വരുന്ന വഴിയായിരുന്നു. ഞങ്ങളെ കണ്ടതും അവർ തലയുയർത്തി നിന്നു. ഏകദേശം 2 ഫർലോങ് ദൂരം അകലമുണ്ട് ഞങ്ങളും പോത്തും തമ്മിൽ. കൂടുതൽ അടുക്കുവാനായിട്ട് ശ്രമിച്ചാൽ അവ വിരണ്ട് ഓടിയെന്ന് വരും. എന്തായാലും വെടിവെക്കുവാനായിട്ട് തീരുമാനിച്ചു. കൊണ്ടാ കൊള്ളട്ടെ, അല്ലേ വേണ്ട. കൂട്ടത്തിൽ ഏറ്റവും വലുതിനെ നോക്കി വെടിവെച്ചു. കുഞ്ഞവരാ മാത്രം വെടിവെച്ചില്ല. കാരണം അയാളുടെ കൈവശമുള്ളത് നാടൻ തോക്കാണ്. ഇത്രയും ദൂരത്തിൽ നിന്ന് വെടിവെച്ചാൽ അത് ഫലിക്കില്ല. വെടി പൊട്ടിയതും പോത്തും കൂട്ടം എടുത്തു ചാടി നാനാ ദിക്കിലേക്ക് മൂടി. രണ്ടാമതൊരു വെടി കൂടി വെക്കുവാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ ഓടിയെത്തി. ഒരു തോട്ടിൽ കൂടിയാണ് പോത്തുകൾ ഓടിയത്. ഈ തോട്ടിലാകട്ടെ തുള്ളി വെള്ളമില്ല, വരണ്ടാണ് കിടക്കുന്നത്. പക്ഷേ കാൽപ്പാടുകൾ വ്യക്തമായിട്ടും കാണാം. കാൽപ്പാടുകൾ അപഗ്രഥിച്ചപ്പോൾ മനസ്സിലായത് അവ കാട്ടിലേക്കാണ് ഓടിയത് എന്നാണ്. വെടിയേറ്റ പോത്തിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് വളരെ ഭയപ്പെടണം. പണ്ടൊരിക്കലും എന്നൊരു പോത്ത് വെട്ടിയതാണ്. അതിൻ്റെ ഓർമ്മ മനസ്സിലുണ്ട്. ആ സംഭവം മുതലാണ് പോത്തിൻ്റെ പിന്നാലെ പോകുവാനുള്ള പേടിയുണ്ടായത്. എങ്കിലും പതുക്കെ പതുക്കെ വളരെ ശ്രദ്ധിച്ച് ആ കാൽപ്പാടുകളുടെ പിന്നാലെ പോയി. ചോര ചാടിയ പാട് കണ്ടാൽ അറിയാം മൃഗത്തിന് എവിടെയാണ് വെടിയേറ്റത് എന്ന്. നല്ല മർമ്മസ്ഥാനത്താണ് വെടി കിട്ടിയിരിക്കുന്നത്. മുൻ കൈപ്പലകയുടെ പിന്നിലാണ് വെടിയുണ്ട കയറിയിട്ടുള്ളത്. നല്ല ദൂരമുണ്ടെങ്കിലും റൈഫിളിലെ വെടിക്ക് ശക്തി കുറയില്ല. നല്ല സ്ഥാനത്താണ് കൊണ്ടതെങ്കിൽ അധികം ദൂരം പോകും മുൻപ് ചത്തുവീഴും. എൻ്റെ ഊഹം ശരിയായിരുന്നു. വെടിത്തറയിൽ നിന്നും 50 അടി അകലെയായിട്ട് വനത്തിൻ്റെ ഉള്ളിൽ ആ പോത്ത് ചത്തുകിടപ്പുണ്ടായിരുന്നു. പൈലിച്ചേട്ടനും കാണിക്കാരൻ്റെ മകനും വലിയ സന്തോഷമായി. ആ സമയത്ത് ചുമട്ടുകാർ എല്ലാവരും പുഴയിലായിരുന്നു. അവരെ കൂടി വിളിച്ചുകൊണ്ടുവന്ന് മാംസത്തിനുള്ള പണി ആരംഭിച്ചു. ഇറച്ചിയെല്ലാം 1 മൈൽ ദൂരെയുള്ള പുഴയിലേക്ക് ചുമക്കേണ്ടി വന്നതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ചുപോയി. എങ്കിലും ആ പുഴക്കരയിൽ എല്ലാം കൊണ്ട് സൗകര്യവും സുഖപ്രദവുമായിരുന്നു. മൃഗങ്ങളെ പേടിക്കുകയും വേണ്ട. മാത്രവുമല്ല നല്ല നിലാവുമുണ്ട്. വനത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ചുറ്റോടു ചുറ്റും നല്ലവണ്ണം തീ കത്തിച്ചിട്ട് വേണം കിടക്കുവാൻ. ഇവിടെ അത് വേണ്ട. രാത്രി 12 മണിയോടെ ഒരുവിധം എല്ലാ പണികളും തീർന്നു. ഇറച്ചിയെല്ലാം നുറുക്കി വെച്ച് ഉറങ്ങുവാനായിട്ട് കിടന്നു. പിറ്റേ ദിവസം പാറയിൽ അത് തിരിച്ചും മറിച്ചുമിട്ടു. ഇനി 3 ദിവസം വേറെ ജോലിയൊന്നുമില്ല. ഒരു പോത്തിനെ കൂടെ വെടിവെച്ചാലോ? ഞാൻ പൈലിച്ചേട്ടനോട് ചോദിച്ചു. ഇനിയും പോത്തിനെ വെടിവെച്ചാൽ അതിനെ ചുമക്കുവാനായിട്ട് വേറെയും ചുമട്ടുകാരെ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് വേണ്ടെന്ന് പൈലിച്ചേട്ടൻ പറഞ്ഞു. എനിക്കും സന്തോഷമായി. പൈലിച്ചേട്ടന് തൃപ്തിയായല്ലോ. പുഴയിലെ ചെറുകുഴികളിൽ നഞ്ചിടലും രാത്രിയിൽ ചൂട്ടുമീൻ വെട്ടലുമായിട്ട് സമയം കഴിച്ചു. വഴി കാട്ടുവാൻ വന്ന മന്നാൻ ഞങ്ങളുടെ കൂടെയുണ്ട്. കാട്ടുജാതിക്കാർ മാട്ടിറച്ചി കഴിക്കില്ല. മാട്ടിറച്ചി ഒഴിച്ച് കാട്ടിലെ മറ്റെന്തും അവർ കഴിക്കും. തൊട്ടു മുൻപ് ഇയൽക്കറിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ. അതവർക്ക് വളരെയേറെ പ്രിയങ്കരമാണ്. അതുപോലെ മീനും അവർക്ക് വലിയ ഇഷ്ടമാണ്. എങ്കിലും ഈ കൂട്ടർ പലപ്പോഴും 1-2 കഷണം പോത്തിറച്ചി ഞങ്ങളിൽ നിന്നും വാങ്ങാറുണ്ട്. അത് കഴിക്കുവാനല്ല, പൂർവികരുടെ ആത്മാക്കളെ ഭയപ്പെടുത്തി ഓടിക്കുവാനാണ്. വീട്, അതായത് അവരുടെ ഭാഷയിൽ പന്ത, പന്തയിൽ കൊച്ചുകുട്ടികൾക്ക് പല രോഗങ്ങളും വരും. കുട്ടികൾക്ക് രോഗം വരുവാനുള്ള കാരണം കാരണവന്മാരുടെ ആത്മാക്കൾ ഉപദ്രവിക്കുന്നതാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരൊരു കാര്യം ചെയ്യും. 1-2 കഷണം മാട്ടിറച്ചി എടുത്ത് അടുപ്പത്തിടും. അതിൻ്റെ പുകയും ഗന്ധവും ആകാശത്തിലേക്ക് ഉയരുന്നതോടെ കാരണവന്മാരുടെ ആത്മാക്കളൊന്നും പിന്നെ ആ പരിസരത്ത് നിൽക്കില്ല. അതോടെ കുട്ടിയുടെ അസുഖവും മാറും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള വിശ്വാസങ്ങളും പ്രവൃത്തികളും നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഇപ്പോഴുമുണ്ട്. പിന്നെ കാട്ടിൽ ജീവിക്കുന്നവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. മന്നാൻ തിരിച്ചു പോകുവാനൊരുങ്ങി. ഞങ്ങൾ അവനൊരു 5 രൂപ കൊടുക്കാമെന്ന് നിശ്ചയിച്ചു. പക്ഷെ കയ്യിലുള്ള പണം എണ്ണി നോക്കിയപ്പോൾ വണ്ടിക്കൂലിക്കുള്ളതും മാറ്റി നിർത്തിയാൽ 3 രൂപ എടുക്കുവാനുള്ളൂ. ഞങ്ങളത് കൊടുത്തിട്ട് മന്നാനോട് സ്നേഹത്തോടെ പറഞ്ഞു 5 രൂപ തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രമാത്രമാണ് കയ്യിലുള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ലോ വന്നത്. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ഇനി വീണ്ടും കാണുകയാണെങ്കിൽ ബാക്കി പണവും തരാം. മന്നാന് തൃപ്തിയായില്ല. സായിപ്പന്മാർ എനിക്ക് 10 രൂപ വരെ തരാറുണ്ട്. നിങ്ങൾ വലിയ മുതലാളിമാരാണെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. ഇതൊരു നാണംകെട്ട പണിയാണ്. അങ്ങനെ തുടങ്ങി പലതും അവൻ പരുഷമായിട്ട് പറഞ്ഞു. ഞാൻ അല്പം കൂടി സ്നേഹം ഭാവിച്ച് മുൻപ് പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിച്ചു. അതോടെ മുത്തനെ വീണ്ടും കലി കയറി. നാണംകെട്ട മുതലാളിമാർ, വെറും പിച്ചക്കാർ, അങ്ങനെ തുടങ്ങി പലതും അവൻ പറഞ്ഞു. അപ്പോഴെനിക്കും ദേഷ്യം വന്നു. ഓടടാ എന്ന് ഞാൻ ഗർജിച്ചു. അവൻ ഓടിയില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ ഞാൻ തോക്കെടുത്ത് അവൻ്റെ നേരെ ചൂണ്ടി. മര്യാദയ്ക്ക് ഓടിയില്ലെങ്കിൽ വെടിവെച്ച് കൊന്ന് പുഴയിൽ താഴ്ത്തിക്കളയുമെന്ന് പറഞ്ഞു.
ഇത്തവണ അവൻ പേടിച്ചു. കൊല്ലരുതേ, പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. മാത്രവുമല്ല ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. മതി, ഇനി മിണ്ടിപ്പോകരുത്, ഞാൻ വീണ്ടും ഗർജിച്ചു. അവൻ ഉടൻ തന്നെ സ്ഥലം വിടുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെയുണ്ട്. അവനും കാണിക്കാരനും കൂട്ടത്തിൽ വേറെ 8-10 പേരും കൂടെ വരുന്നു. എല്ലാവരുടെയും കൈകളിൽ വാക്കത്തിയുണ്ട്. ഞാൻ യഥാർത്ഥത്തിലൊന്നു ഭയന്നു. തോക്കു തുടയ്ക്കുവാനെന്ന ഭാവത്തിൽ എടുത്ത് കയ്യിൽ പിടിച്ചു. അവരൊരു 40 അടി അകലത്തിൽ നിൽക്കുകയാണ്. ഞാൻ അവരെ അടുത്തേക്ക് വിളിച്ചു. മുതലാളിയുടെ വെടി അകലെ വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ അടുത്തേക്ക് വരാമെന്ന് കാണിക്കാരൻ പറഞ്ഞു. ഞാൻ തോക്ക് അകലേക്ക് മാറ്റിവെച്ചു. അവർ അടുത്തേക്ക് വന്നു. വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കാണിക്കാരൻ പറയുകയാണ്, ഇന്നലെ മകനെ വെടി ചുടുമെന്ന് ചൊല്ലിയില്ലേ, ആ കാര്യത്തിന് വന്നതാണ്. അതാണോ? ഞാൻ നിസാരമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ഞങ്ങളെ ചീത്ത വിളിച്ചപ്പോൾ ഒന്ന് പേടിപ്പിക്കുവാനായിട്ട് തോക്ക് ചൂണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. മനുഷ്യനെ ആരെങ്കിലും വെടിവെക്കുമോ? നമുക്ക് ദേഷ്യം വരുമ്പോൾ നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയാറില്ലേ, ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെയാണിതും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണിക്കാരനെ സമാധാനിപ്പിച്ചു. പിന്നെ ഉണ്ടായ സംഗതികളെല്ലാം അയാളെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ മകന് വേണ്ടി കാണിക്കാരൻ ക്ഷമ ചോദിച്ചു. എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അടുത്ത് വിളിച്ച് കുറച്ച് പുകയിലയും കറി വയ്ക്കുവാനുള്ള സാധനങ്ങളും കറിയും എല്ലാം കൊടുത്തു. കാണിക്കാരന് സന്തോഷമായി. പൈലിച്ചേട്ടൻ്റെ വകയായിട്ട് 1 രൂപയും കൊടുത്തു. അതോടെ അവർക്ക് ബഹുസന്തോഷമായി. ഞങ്ങളെ നോക്കി തുടർച്ചയായിട്ട് തൊഴുതു. പൈലിച്ചേട്ടനെ കണ്ടാൽ ആരുമൊന്ന് തൊഴുതുപോവും, അത്രയ്ക്കുണ്ട് ഗാംഭീര്യം. കല്ലാർ ഓറുവരെ മകനെ അയക്കാമെന്നും കാണിക്കാരൻ പറഞ്ഞു. ഞങ്ങൾ അന്യോന്യം തൊഴുതു പിരിഞ്ഞു. അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഞങ്ങൾ തയ്യാറായപ്പോഴേക്കും കൊച്ചുമുത്തൻ വന്നു കഴിഞ്ഞിരുന്നു. പിന്നെ എല്ലാവരും ചേർന്ന് യാത്ര ആരംഭിച്ചു. കുറേ വഴിദൂരം വന്നപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് വലിയൊരു ആനക്കൂട്ടം നിൽക്കുന്നു. പേടിക്കണ്ടെന്ന് പറഞ്ഞ് മുത്തനെ ഞാൻ സമാധാനിപ്പിച്ചു. അപ്പോൾ അയാൾ എന്നെ പ്രശംസിക്കുവാൻ തുടങ്ങി. തമ്പുരാന്റെ കൂടെ വരുവാനായിട്ട് എനിക്ക് യാതൊരു ഭയവുമില്ല. സായിപ്പന്മാർ പോലും വരില്ല തമ്പുരാന്റെ വെടിക്ക് മുൻപിൽ. അത്ര മിടുക്കാണ്. ആ പോത്ത് എത്രത്തോളം ദൂരത്ത് നിന്നപ്പോഴാണ് തമ്പുരാൻ അതിനെ വെടിച്ചുട്ടത്? തലേ ദിവസം പറഞ്ഞതിനു പകരം പറയുന്നതായിരിക്കാം. എന്തായാലും മാനം നിൽക്കുന്ന സ്ഥലത്തു നിന്നും വഴി മാറിയാണ് ഞങ്ങൾ പോയത്. ഒടുവിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഇടത്ത് വന്നു. അതായത് പോത്തിന്റെ ഇറച്ചി മുൻപ് ഉണങ്ങി വെച്ച പാറയിടുക്കിൽ. തമ്പുരാ പോകട്ടെ എന്ന് പറഞ്ഞ് മുത്തനും യാത്ര പറഞ്ഞു പിരിഞ്ഞു. വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൽ പിന്നെ ഞാൻ അവന് തമ്പുരാനാണ്. കൊല്ലാൻ അധികാരവും കഴിവുമുള്ളവർ നമുക്കും തമ്പുരാന്മാരാണല്ലോ. എന്റെ ദൈവം തമ്പുരാനെ എന്നൊക്കെ നമ്മളും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലേ. ഏറ്റവും കൂടിയവർ മുത്തന്മാരെ സംബന്ധിച്ച് അവർക്ക് തമ്പുരാക്കന്മാരാണ്. അതിലും താഴെയുള്ളവർ മുതലാളിമാർ. അതിലും താഴ്ന്നവരെ അവർ മാപ്പിള എന്നാണ് വിളിക്കാറ്. എന്തായാലും അന്ന് വൈകുന്നേരത്തോടെ ഞങ്ങൾ കൂമ്പംപാറ റോഡിലെത്തി. അവിടെ നിന്നും ഒരു ലോറിയിൽ കയറി വീട്ടിലും എത്തി. പൈലിച്ചേട്ടനും മകനും ചുമട്ടുകാരും കടാതിക്കും പോയി. കാരണവരുടെ അവസാനത്തെ നായാട്ടായിരുന്നു അത്. ഒരിക്കൽ ഞാൻ പൂത്തേത്ത് വർഗീസ്, പീച്ചാട്ട് കുഞ്ഞിപ്പാവു, പൂക്കുന്നൽ ഐപ്പ് കുഞ്ഞ് എന്നിവരോടൊപ്പം 6 ചുമട്ടുകാരെയും കൂട്ടി മന്നാൻ കണ്ടത്തുനിന്നും കല്ലാറുകുട്ടി വഴി കാട്ടിലൂടെ മുതിരപ്പുഴ ഓറിലെത്തി. പോത്തു വെടിയാണ് ഉദ്ദേശം. അവിടെ അടുത്തടുത്തായിട്ട് 2 ഓറും കുറച്ചു മാറി വേറൊരു ഓറുമുണ്ട്. എല്ലാ സ്ഥലത്തും ഒന്നുപോലെ പോത്തുകൾ വരാറുണ്ട്. ഈ ഓറുകളുടെ മധ്യഭാഗത്തായിട്ട് ഞങ്ങൾ താമസം ഉറപ്പിച്ചു. അന്ന് തന്നെ മുതിരപ്പുഴ ഓറിൽ വർഗീസും കിഴക്കേ ഓറിൽ ഞാനും ഒളിക്കിരുന്നു. 2 സ്ഥലത്തും പോത്ത് വന്നു. വർഗീസ് വെടിവെച്ചത് കൂട്ടപ്പോത്തിനെയാണ്, അതുകൊണ്ട് കൊണ്ടില്ല. ഞാനൊരു ഒറ്റയാൻ പോത്തിനെ വെടിവെച്ച് മറിച്ചു. രാവിലെയോടെ മാംസത്തിനുള്ള പണി തുടങ്ങി. രാത്രിയാണ് ആ ജോലി അവസാനിച്ചത്. എല്ലാം പാറയിൽ നുറുക്കി ഉണങ്ങുവാനിട്ടു. അന്ന് രാത്രിയിൽ വർഗീസും ഒന്നിനെ വെടിവെച്ചു. അതൊരു എരുമയായിരുന്നു. അതും വലിയൊരു എരുമ. അതോടെ മാംസം ധാരാളമായി. ഇനി അതും പാറയിലാക്കേണ്ട പണികൾ ആരംഭിക്കണം. ഉച്ചയോടെ മാംസം നുറുക്കുവാൻ തുടങ്ങി. പാതിരാത്രിയാണ് ആ ജോലി അവസാനിച്ചത്. 2 ദിവസത്തേക്ക് മറിച്ചിടലും തിരിച്ചിടലുമായിട്ട് കഴിഞ്ഞുകൂടി. 3 ദിവസം വെറുതെ ഊണും ഉറക്കവും ചീട്ടുകളിയുമായിട്ട് കഴിഞ്ഞുകൂടി. ഇറച്ചി ഉണങ്ങിക്കിട്ടണമല്ലോ. 2 പോത്തിനെ അടുത്തടുത്ത് കിട്ടിയതുകൊണ്ട് എല്ലാവരും വളരെയേറെ വിഷമിച്ചു. എങ്കിലും ആവശ്യത്തിന് വിശ്രമിക്കുവാനുള്ള സമയം കിട്ടിയിരുന്നു. 6 പേർക്കും നല്ല ചുമടുണ്ട്. എല്ലാവരും ചുമടും എടുത്തുകൊണ്ട് വന്ന വഴിക്ക് തന്നെ മടക്കയാത്ര തുടങ്ങി. ഭാര കൂടുതൽ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമടിറക്കി വിശ്രമിച്ചാണ് യാത്ര. അങ്ങനെ സമയം കുറേയേറെ കടന്നുപോയി. ഉച്ചയൂണ് കഴിക്കണം സമയമായിരിക്കുന്നു. വർഗീസും വേറെ ഒരാളും കൂടി ഞങ്ങൾ മുൻപേ നടന്ന് കല്ലാറുകൂട്ടിയിലെത്തി ചോറെല്ലാം തയ്യാറാക്കി വെക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വേഗം പോയി. അരിയും പാത്രവും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെയേറെ വിഷമിച്ച് കല്ലാറുകൂട്ടിയിലെത്തിച്ചേർന്നു. നല്ല വിശപ്പുമുണ്ട്. പക്ഷെ നോക്കുമ്പോഴാകട്ടെ വർഗീസും കൂട്ടുകാരനും സ്ഥലത്ത് വന്നിട്ടില്ല. എന്തു പറ്റി കാണും? വഴി തെറ്റി കാട്ടിൽ കൂടി കറങ്ങി നടക്കുകയായിരിക്കും. ഞങ്ങൾ ഉച്ചത്തിൽ കൂവി വിളിച്ചു. മറുപടിയില്ല. വിശപ്പും ക്ഷീണവും കൊണ്ട് തളർന്നിരിക്കുകയാണ്. വല്ലാത്ത വിഷമത്തിലായി. അവരെ ഉപേക്ഷിച്ച് മന്നാങ്കണ്ടത്തിലേക്ക് നടന്നാലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷേ ചുമട്ടുകാർ 1 അടി വയ്ക്കത്തില്ല. അത്രയ്ക്കുണ്ട് ക്ഷീണം. പിന്നെ അവരെ എങ്ങനെ ഉപേക്ഷിച്ചു പോകും? അതും ഒരു ചോദ്യമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ വീണ്ടും ഒന്നുകൂടി കൂവി വിളിച്ചു. ഒരു മറുപടിയുമില്ല. ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി അവരെ അന്വേഷിക്കാമെന്ന് വെച്ചാലോ?
എവിടെ പോയിട്ട് അന്വേഷിക്കുവാനാണ്? മനുഷ്യവാസമില്ലാത്ത കൊടുങ്കാടാണല്ലോ ഞങ്ങൾക്ക് ചുറ്റും. ഊണ് കഴിക്കാതെ അവരെ അന്വേഷിച്ച് പോകുവാനും കഴിയില്ല. ചുമട്ടുകാരാണെങ്കിൽ ക്ഷീണം കൊണ്ടും മനപ്രയാസം കൊണ്ടും കിടപ്പായി, അതും ജീവച്ചവങ്ങളെ പോലെ. ഇങ്ങനെ കിടന്നാൽ എന്താണ് ചെയ്യുക? ഒരിക്കൽ കൂടി കൂട്ടമായിട്ട് കൂവി വിളിക്കാമെന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ചുമട്ടുകാർ എഴുന്നേൽക്കുന്നില്ല, അവർ അനങ്ങുന്നില്ല. എങ്കിലും നിർബന്ധിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒന്നുകൂടി കൂവി വിളിച്ചു. ഒരു ചെറിയ മറുവിളി കേട്ടതുപോലെ തോന്നി. വ്യക്തമായില്ല. വൻ കാടല്ലേ, സകല വന്യമൃഗങ്ങളുടെയും ആവാസ സ്ഥലം. ഞങ്ങളിപ്പോൾ കേട്ട മറുവിളി ചിലപ്പോൾ ഏതെങ്കിലും പക്ഷിയുടെയോ അതുപോലെ മറ്റേതെങ്കിലും ജീവിയുടെയോ ആകാം. ഒരിക്കൽ കൂടി കൂട്ടമായിട്ട് വിളിച്ചു. ഇത്തവണ മറുവിളി കേട്ടു, മനുഷ്യനാണ്. അതറിഞ്ഞപ്പോൾ സമാധാനമായി. വീണ്ടും വിളിച്ചു. അവരും വിളി കേട്ടുകൊണ്ട് വന്നു തുടങ്ങി. ഞങ്ങൾ മെനക്കെട്ട് വിളിയോട് വിളി തന്നെ. വിളി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വഴിതെറ്റിപ്പോകാം. ഇങ്ങനെ അവർ അടുത്ത് എത്തും വരെ വിളിച്ചു. മറ്റാരെങ്കിലുമാണോ വരുന്നത് എന്നും സംശയമുണ്ട്. അടുത്തു വന്ന് കണ്ടപ്പോൾ മാത്രമാണ് സമാധാനമായത്. വർഗീസും കൂട്ടുകാരനും തന്നെയാണ്. ഞാൻ കല്ലാർകുട്ടിയിലേക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വർഗീസിനെ ശകാരിച്ചു. അതുകൊണ്ട് എന്തായി? ഞാൻ തന്നെ തീ കത്തിച്ച് അരി അടുപ്പത്തിടേണ്ടി വന്നു. ആരുമില്ല സഹായിക്കുവാൻ. ചുമട്ടുകാരാണെങ്കിൽ ചുമടെടുത്ത് അതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. വർഗീസിൻ്റെയും കൂട്ടുകാരൻ്റെയും അവസ്ഥ മറ്റൊന്നല്ല. കാട്ടിലൂടെ വഴിതെറ്റി അലഞ്ഞ് അവരും മടുത്തിരിക്കുവാണ്. ഒടുവിൽ പാതി വേവായപ്പോഴേക്കും കഞ്ഞി ഞാൻ വാങ്ങിവെച്ചു. പിന്നെ ചുമട്ടുകാരെ വിളിച്ചു. അവർ പാത്രവുമായിട്ട് ഹാജരായി. പാത്രം മറ്റൊന്നുമല്ല, പാളയാണ്. ആഹാരം കഴിക്കേണ്ട സമയത്ത് അവരവർ കഴുകിയ പാത്രവുമായിട്ട് ഹാജരായിക്കൊള്ളണം. അതാണ് നായാട്ട് നിയമം. എല്ലാവരും വളരെ വേഗത്തിൽ ഊണ് കഴിച്ചു. സമയം വളരെയേറെ ആയിരിക്കുന്നു. കൈയും വായും പൊള്ളിച്ചാണ് ഒരു തരത്തിൽ ഊണ് കഴിച്ചു തീർത്തത്. എല്ലാവർക്കും സംസാരിക്കുവാനുള്ള ഊർജമായി. ഉടൻ അവിടെ നിന്നും പുറപ്പെട്ടു. നടക്കുകയല്ല, ഓടുകയായിരുന്നു. അങ്ങനെ വേണം പറയുവാനായിട്ട്. കാരണം സമയം അത്രയേറെ വൈകിയിരുന്നു. ഈ പോക്കിൽ ഞങ്ങൾക്ക് വിസ്തൃതമായിട്ടുള്ള ഒരു ചാല് കടന്നു പോകേണ്ടതുണ്ട്. അവിടെ മുഴുവനും ഈറ്റക്കാടാണ്. അതിൻ്റെ നടുവിലൂടെ തന്നെയാണ് പോകേണ്ടതും. ഈറ്റ ഉള്ളതുകൊണ്ട് നിശ്ചയമായിട്ടും അവിടെ ധാരാളം മാനകൾ ഉണ്ടായിരിക്കും. പെട്ടെന്ന് മാലപ്പടക്കം പൊട്ടും പോലെ ഈറ്റ പൊട്ടുന്ന ഒച്ച കേട്ടു. എന്തു ചെയ്യണം? വല്ലാത്ത ഭയമായി. വഴി മാറി പോകുവാനാണെങ്കിൽ ഒട്ടും നേരവുമില്ല. ഈ എളുപ്പ വഴിയിലൂടെ പോയാലും ഇരുട്ട് വീഴുമ്പോഴേ മണ്ണാങ്കണ്ടത്തിൽ എത്തിച്ചേരൂ. അപ്പോൾ വഴി മാറി പോയാലുള്ള അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വർഗീസിനും കൂട്ടുകാരനും പറ്റിയതുപോലെയാകും. അത് പിന്നെ സമയമുള്ളപ്പോഴാണ്. രാത്രിയിൽ വനത്തിൽ വഴി തെറ്റിയാൽ കഥ വേറെയാണ്. പകലിൽ നടക്കുവാൻ കൂടി പേടിക്കേണ്ട സ്ഥലമാണ് വനം. എന്തു ചെയ്യണം? ആലോചനയായി എല്ലാവരും. അവസാനം എന്തും വരട്ടെ, ഈ ചാലിൻ്റെ നടുവിൽ കൂടി തന്നെ പോകാമെന്ന് ഉറപ്പിച്ചു. ഞാനാണ് മുൻപിൽ പോകുന്നത്. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, കൊമ്പനാനയൊന്നും നേരെ വന്നേക്കല്ലേ. വന്നു കഴിഞ്ഞാൽ വെടിവെക്കേണ്ടി വരും. വെടിവെച്ചത് പരമാർത്ഥമാണെങ്കിൽ ആന ചാകും. ചത്താലും വിഷയമാണ്, അതിൻ്റെ കൊമ്പ് എടുക്കേണ്ടി വരും. അത്രയും നല്ല സാധനം എങ്ങനെയാണ് കാട്ടിൽ കളഞ്ഞിട്ട് പോകുന്നത്? എത്ര ചെറിയ കൊമ്പാണെങ്കിലും കുറഞ്ഞത് 500 രൂപയിൽ കുറയാതെ കിട്ടും. അന്ന് അത്രയും പണം കിട്ടണമെങ്കിൽ 1000 പറയിലധികം നെല്ല് വിൽക്കണം. ഇനി അത് എടുക്കണ്ട എന്ന് വെച്ചാലോ? അവിടെയും കുഴപ്പമാണ്. ഗവൺമെൻറ്റിനോ അതുപോലെ മറ്റു ഓഫീസർമാർക്കോ കിട്ടിയാൽ വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ ആർക്കും കിട്ടില്ല. മുള്ളൻ ആ കൊമ്പ് കരണ്ടു എന്ന് വരും. മുള്ളൻ കരണ്ടതിൻ്റെ ബാക്കി പലപ്പോഴും എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കൊമ്പിനൊരു കുഴപ്പമുണ്ട്, അതിന് നല്ല വില കിട്ടില്ല. അതുമാത്രമല്ല, 1-ാം നമ്പർ ചരക്ക് കൊടുത്താലും കച്ചവടക്കാർ വിലയിലും തൂക്കത്തിലും പറ്റിക്കും. വില കുറവായതുകൊണ്ട് കൊടുക്കണ്ട എന്ന് വെച്ചാലോ? പിറ്റേ ദിവസം പോലീസായിരിക്കും കൊമ്പ് അന്വേഷിച്ച് വീട്ടിൽ വന്ന് കയറുക. അതുകൊണ്ട് അവർ പറയുന്ന വില, അവർ പറയുന്ന തൂക്കം, വില പേശുവാനൊന്നും അവർ സമ്മതിക്കില്ല. ഒരു ചൂണ്ടാണി വിരൽ ഒന്നും മടക്കിയപ്പോൾ കിട്ടിയതല്ലേ എന്നാണ് അവരുടെ വിചാരം. പൊന്നു തമ്പുരാൻ്റെ കട്ടെടുത്തതല്ലേ, തൂക്കത്തിലും വിലയിലും പറ്റിച്ചാലും അതിൽ യാതൊരു തെറ്റുമില്ല. ഇതാണ് അവരുടെ യുക്തി. ഞാൻ പല കള്ളന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ആനക്കൊമ്പ് കച്ചവടക്കാരെ പോലെ ഇത്ര മനസാക്ഷിയില്ലാത്ത കള്ളന്മാരെ വേറെ കണ്ടിട്ടില്ല. 1000 രൂപ ലാഭം കിട്ടുമെങ്കിൽ മാത്രമാണ് 500 രൂപ അവർ നമുക്ക് തരൂ. തൂക്കുന്നതാകട്ടെ സ്പ്രിങ്ങിൻ്റെ ത്രാസിലാണ്. രാത്രിയിലാണ് തൂക്കം നോക്കുന്നതും പണം എണ്ണിത്തരുന്നതും. മുള്ളൻ കരണ്ടതാണെങ്കിൽ കാപ്പിക്കുള്ള കാശ് തരും. ഇനി അഥവാ അവർക്ക് കൊമ്പ് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം പോലീസിൻ്റെ ഇടിയും പ്രതീക്ഷിച്ചിരുന്നാൽ മതി. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഈ വക പ്രയാസമൊന്നും ഉണ്ടായില്ല. ഭാഗ്യമോ അതോ നിർഭാഗ്യമോ എന്താണ് പറയേണ്ടത്? ആന ഈറ്റക്കാട് ഇളക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്, എന്നാൽ ആനയെ കണ്ടില്ല. അങ്ങനെ യാതൊരു അപകടവും കൂടാതെ ഞങ്ങൾ ആ ചാല് കടന്നു. രാത്രിയോടെ മണ്ണാങ്കണ്ടത്തിലെ കെട്ടിടത്തിലെത്തി. മാംസമെല്ലാം പങ്കിട്ടെടുത്ത് പിറ്റേ ദിവസം പിരിഞ്ഞു. ആകെ മൊത്തം നോക്കിയാൽ 30 തുലാത്തിലധികം ഉണക്ക ഇറച്ചി ഉണ്ടായിരുന്നു. അന്നത്തെ വിലയ്ക്ക് 1200 രൂപ അതിന് കിട്ടും. ഇന്നാണെങ്കിൽ 2400. ഒരു ദിവസം ചുള്ളിങ്ങൽ മത്തായിക്കും പാറക്കുടി കുര്യാക്കോസിനും മണ്ണാങ്കണ്ടം റിസർവ് ഫോറസ്റ്റിൽ നിന്നും എങ്ങനെയോ 2 ആനക്കൊമ്പ് കിട്ടി. അവർക്കിത് ആദ്യത്തെ പ്രാവശ്യമാണ്. വിൽക്കാനൊട്ടു പരിചയവുമില്ല. ഞാൻ ഈ കാര്യത്തിൽ നല്ല പരിചയക്കാരനും മിടുക്കനുമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്നോട് അവർ കാര്യം പറഞ്ഞു. ഞാൻ ആനക്കൊമ്പ് കച്ചവടക്കാരിൽ ഒരുത്തിന് ഒരു കത്തെഴുതി. ആ കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്:
സ്വന്തം അന്തോണിക്ക് താഴെത്തൂട്ട് വീട്ടിൽ ഇട്ടൻ എഴുതുന്നു, നേരത്തെ താങ്കൾക്ക് നൽകിയ സ്വർണത്തിൽ കുറച്ച് ബാക്കിയുണ്ട്. മന്നാൻ കണ്ടത്തിലുള്ള ഒരു സ്നേഹിതന്റെ പക്കലും വേറെ കുറച്ചുണ്ട്. ഈ 16-ാം തീയതി രാത്രി 8 മണിക്ക് വരണം. വേറെ സമയത്ത് വന്നാൽ എന്നെ കാണുവാനായിട്ട് കഴിയില്ല. ഉരുപ്പടി ഏകദേശം 900 രൂപയ്ക്ക് അടുത്ത് വരും. വിവരത്തിന് ഉടൻ മറുപടി അയക്കണം എന്ന് സ്വന്തം ഇട്ടൻ ഒപ്പ്. വൈകാതെ മറുപടി കത്ത് വന്നു. അതിൽ 20-ാം തീയതി രാത്രിയിൽ വരുമെന്ന് എഴുതിയിരുന്നു. വിവരം അറിയിച്ചതനുസരിച്ച് മത്തായും കൂട്ടുകാരനും കൃത്യം 20-ാം തീയതി തന്നെ വന്നെത്തി. രാത്രി 8:30 ആയപ്പോഴേക്കും ആലുവയിൽ നിന്നും കച്ചവടക്കാരും എത്തി. പിന്നെ എല്ലാവരും ചേർന്ന് കാറിൽ കയറി പുറപ്പെട്ടു. എന്നാൽ നേര്യമംഗലത്ത് എത്തിയപ്പോഴേക്കും കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഓഫായിപ്പോയി. എന്തോ തകരാറാണ്, വാഹനം ഇനി മുൻപോട്ട് പോകില്ല എന്ന് ഡ്രൈവർ തീർത്തു പറഞ്ഞു. ഒരു പ്രകാരത്തിൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കാറ് തിരിച്ചു. പിന്നെ ആ ടോർച്ച് വെളിച്ചത്തിൽ തന്നെ കവളങ്ങാട്ട് കാറെത്തിച്ചു. ഇനി മറ്റൊരു ദിവസം വരാമെന്നും വരുന്ന ദിവസം അറിയിക്കാമെന്നും പറഞ്ഞ് കച്ചവടക്കാർ ആലുവയ്ക്ക് തിരിച്ചുപോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. മുൻകൂട്ടി അറിയിച്ചതനുസരിച്ച് ഒരു ദിവസം അവർ ലോറിയുമായിട്ട് വരികയാണ്. രാത്രി 9 മണിയോടെ ഞങ്ങൾ അടിമാലിയിലെത്തി. അവിടെയുള്ള റോഡിൻ്റെ അരികിലാണ് ആനക്കൊമ്പ് കുഴിച്ചിട്ടിരിക്കുന്നത്. കൊമ്പെടുത്ത് തൂക്കി നോക്കി. ഒരു കൊമ്പെടുത്ത് ലോറിയിൽ കയറ്റി. മറ്റേ കൊമ്പ് ലോറിയിൽ കയറ്റുവാൻ തുടങ്ങുന്ന സമയത്ത് കിഴക്ക് നിന്നും വരുന്ന ഒരു കാറിൻ്റെ ശബ്ദം കേട്ടു. ഞങ്ങൾ വേഗത്തിൽ കൊമ്പ് ലോറിയിലേക്ക് കയറ്റുവാനായിട്ട് ഉയർത്തുകയും കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം ഈ കൊമ്പിൽ വന്ന് വീഴുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു. ആ കാറുകാർ ആനക്കൊമ്പ് കണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നി. എന്തായാലും കാറ് ഞങ്ങളെ മറികടന്നുപോയി. ലോറിയിൽ കയറി തൊട്ടു പിന്നാലെ ഞങ്ങളും. ഏകദേശം 1 മൈൽ അങ്ങനെ പോയപ്പോൾ മുൻപിലായിട്ട് ആ കാറ് പോകുന്നത് കണ്ടു. വളരെ പതുക്കെയാണ് പോകുന്നത്. കുറച്ചു നേരം ഞങ്ങൾ ആ കാറിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു. കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുവാനായിട്ട് ശ്രമിച്ചെങ്കിലും കാറുകാർ സൈഡ് തരുന്നില്ല. അവർ വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ സംശയം ബലപ്പെട്ടു. ഈ കാറുകാർ കൊമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അന്ന് നേര്യമംഗലത്ത് ചെക്കിംഗ് ഉണ്ട്. ചെക്കിങ്ങിൽ വിവരം അറിയിക്കുവാൻ വേണ്ടിയാണ് ലോറി മുൻപോട്ട് കടത്തിവിടാതെ കാറ് പതുക്കെ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നി. ആരെങ്കിലും ഒറ്റിക്കൊടുത്താൽ കുറ്റവാളികളെ പിടിക്കുവാനായിട്ട് എന്താണ് പ്രയാസം? മാത്രവുമല്ല, നേര്യമംഗലത്ത് പോലീസ് സ്റ്റേഷനുമുണ്ട്. അവർ ലോറി നിർത്തിയിട്ട് പരിശോധിച്ചാൽ കാര്യങ്ങളാകെ കുഴപ്പത്തിലാവും. ഈ സംശയം ഉള്ളിൽ ബലപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്തു. വേഗം തന്നെ ലോറി ചവിട്ടി നിർത്തി. പിന്നെ ലോറിയിൽ നിന്ന് മാനക്കൊമ്പെടുത്ത് റോഡിൻ്റെ അരികിലായിട്ട് കുഴിച്ചിട്ടു. പിന്നെ വീണ്ടും മുൻപോട്ട് പുറപ്പെട്ടു. ഞങ്ങളുടെ സംശയം ശരിയായിരുന്നു. നേര്യമംഗലത്ത് എത്തിയപ്പോൾ ആണ്ട കടക്കുന്നതാ ഒരു സംഘം പോലീസുകാരും കുറേയധികം ആൾക്കാരും. അവർ കൈ കാണിച്ച് ലോറി നിർത്തിച്ചു. പിന്നെ നല്ലതുപോലെ പരിശോധിച്ചു. പക്ഷെ അവർക്കൊന്നും കണ്ടെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ആ കാറുകാരെ ഞങ്ങൾ സംശയിച്ചത് എത്ര ശരിയായിരിക്കുന്നു. ഒടുവിൽ ഒരു പ്രകാരം ലോറിയും കൊണ്ട് കവളങ്ങാട്ടെത്തി. ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയായി. അപ്പോൾ ഡ്രൈവർ വർഗീസ് പറയുകയാണ്, ഞാൻ അധികം താമസിയാതെ ആനക്കൊമ്പെടുത്ത് ആലുവയിൽ എത്തിച്ചു തരാം. അന്തോണിച്ചേട്ടൻ പോരണ്ട. അന്തോണിച്ചേട്ടനാണ് കച്ചവടക്കാരൻ. അദ്ദേഹവും സമ്മതിച്ചു. മാത്രവുമല്ല, കച്ചവടക്കാരൻ അന്തോണിയും ഈ വർഗീസും തമ്മിൽ മുൻ പരിചയവുമുണ്ട്. അപ്പോൾ രൂപയുടെ കാര്യം എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചു. അന്തോണിച്ചേട്ടൻ പറഞ്ഞു, കൊമ്പ് വിൽക്കാതെ മുഴുവൻ പൈസയും തന്നാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, എൻ്റെ കൈവശം ഇപ്പോൾ 400 രൂപയുണ്ട്. ബാക്കി പൈസ കൊമ്പ് വിറ്റിട്ട് ഞാൻ തരാം. ചേട്ടൻ അതിന് സമ്മതിക്കണം. ഈ അന്തോണി എൻ്റെയും പരിചയക്കാരനാണ്. അതുകൊണ്ട് ഞാനതിന് സമ്മതിച്ചു. എന്നാൽ അടിമാലിയിൽ നിന്ന് മാനക്കൊമ്പ് കടത്തിക്കൊണ്ടുവരുന്ന കാര്യം എങ്ങനെയോ പരസ്യമായി. ചെക്ക് പോസ്റ്റ് വഴി കൊമ്പ് കടത്തിക്കൊണ്ടു വന്നിട്ടില്ല എന്ന കാര്യം പോലീസുകാർക്കും ഫോറസ്റ്റുകാർക്കും അറിയാം. അതുകൊണ്ട് അവർ ചെക്കിംഗ് കർശനമാക്കി. ഈ വിവരം ഡ്രൈവർ വർഗീസ് അന്തോണിയെ അറിയിച്ചു. കുറച്ച് നാളുകൾ കൂടി കഴിയാതെ കൊമ്പ് കൊണ്ടുവരുന്ന കാര്യം ചിന്തിക്കേണ്ടതില്ലെന്ന് അയാൾ അന്തോണിയോട് പറഞ്ഞു. അന്തോണിച്ചേട്ടനും കാര്യം മനസ്സിലായി. എന്നാൽ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഞാനൊരു വാർത്ത അറിഞ്ഞു, കൊമ്പ് വർഗീസ് കടത്തിക്കൊണ്ടു പോയെന്ന്. ഇതെല്ലാം അങ്ങാടി പാട്ടായി. ഞാൻ ലോറിയുടെ ക്ലീനറായ പരീദിനെ വിളിച്ച് കാര്യം ചോദിച്ചു. അപ്പോൾ പരീദ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, കൊമ്പ് കടത്തിക്കൊണ്ടു പോവുക മാത്രമല്ല ചെയ്തത്, അത് ഇതിനോടകം വിറ്റും കഴിഞ്ഞു. ആനക്കൊമ്പ് കടത്തിക്കൊണ്ടു പോയ കാര്യവും അല്പം കൗതുകമുള്ളതാണ്. വർഗീസ് ആദ്യം ലോറിയുടെ മുകളിൽ ഒരു ടാർപോളിയും വിരിച്ചു. അതിൻ്റെ അടിയിൽ ആനക്കൊമ്പ് കിടക്കുകയാണ്. എന്നിട്ട് പരീദിനോട് പാമ്പുകടി ഏറ്റവനെ പോലെ അഭിനയിക്കുവാൻ പറഞ്ഞു. പരീദ് ടാർപോളിൻ്റെ മുകളിൽ കിടന്ന് മരിക്കുവാൻ പോകുന്ന ഒരാളെ പോലെ ഞരങ്ങുകയും മൂളുകയും ചെയ്തു. നട്ടുച്ചയ്ക്കാണ് ലോറി കടത്തിക്കൊണ്ടു പോയത്. ഉച്ച സമയമാണ്, അധികം ചെക്കിംഗ് ഉണ്ടാവില്ല. മാത്രവുമല്ല, ആരെങ്കിലും തടഞ്ഞു നിർത്തുകയാണെങ്കിൽ പരീദ് പാമ്പുകടി ഏറ്റവനെ പോലെ കിടന്നുരുളുകയാണ്. അല്പം വൈകിക്കഴിഞ്ഞാൽ ഒരു ജീവൻ നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി ആരും അധികം തടഞ്ഞു നിർത്തില്ല. പെരുമ്പാവൂരുള്ള ചെക്കിങ്ങിനെ പേടിച്ച് മൂവാറ്റുപുഴ വഴി എറണാകുളത്തേക്കാണ് കൊമ്പ് കടത്തിക്കൊണ്ടു വന്നത്. എന്നാൽ മുൻപ് പറഞ്ഞുറപ്പിച്ച കച്ചവടക്കാരൻ അന്തോണിക്കല്ല കൊമ്പ് കൊടുത്തത്, വർഗീസ് വേറെ ഒരാൾക്കാണ് ആ കൊമ്പ് വിറ്റത്. വർഗീസ് പറഞ്ഞ സ്ഥലത്ത് പരീദ് കൊമ്പ് ഇറക്കിക്കൊടുത്തു. അയാൾ വെറും ഒരു ക്ലീനറാണ്. പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ഞാൻ വേഗം തന്നെ ആലുവയിലെത്തി അന്തോണിയെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിനോടകം വാർത്ത അന്തോണിയും അറിഞ്ഞിരുന്നു. മാത്രവുമല്ല, അയാൾ ഇതിനോടകം വർഗീസിനെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി ഒരു നോട്ട് എഴുതി മേടിച്ചിരുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യുക? അവൻ പണം തരാതെ എനിക്കെന്ത് ചെയ്യുവാനായിട്ട് കഴിയും? അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അന്തോണി ദയനീയമായിട്ട് പറഞ്ഞു.
ഞാനതും കേട്ടുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. പിന്നെ കൂട്ടുകാരെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചു. നിങ്ങളുടെ കണക്ക് തീർത്തു തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് അതിനു പകരമായിട്ട് എൻ്റെ തോക്ക് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. അല്ലാതെ രൂപയായിട്ട് തരാൻ എൻ്റെ കയ്യിൽ കാശില്ല. വർഗീസിൽ നിന്നും രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കണക്ക് തീർത്തിട്ട് ആ തോക്ക് മടക്കി മേടിച്ചു കൊള്ളാം. വർഗീസ് ആ പണം എനിക്ക് തന്നുമില്ല, ഞാൻ ആ തോക്ക് വാങ്ങിയുമില്ല. മറ്റൊരു കാര്യം, ആ തോക്ക് എനിക്കൊരു അധികപ്പെട്ടായിരുന്നു, അതുകൊണ്ട് നായാട്ടിന് മറ്റു തടസ്സമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആനക്കൊമ്പ് കച്ചവടത്തിൽ എനിക്കൊരു അമളി ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഈ കൊമ്പ് കട്ടുകൊണ്ടുപോയ വർഗീസിനെ പിന്നീട് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ചിരിചിരിക്കും, ചിലപ്പോൾ കാപ്പി വാങ്ങിത്തരും. അത്ര തന്നെ, അയാൾ ആ പണം ഉപയോഗിച്ച് ഒരു ലോറി വാങ്ങി, പിന്നീട് ചെറിയൊരു മുതലാളിയായിട്ട് തീർന്നു. ഒരു ദിവസം സമയം വൈകുന്നേരമാണ്, ഔസേപ്പി ചേട്ടൻ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, പുറത്തൊരു കുരുന്ന് കഴിച്ചില്ലെങ്കിൽ അകത്തൊരാൾ തട്ടും. എനിക്ക് ആ പറഞ്ഞതിൻ്റെ അർത്ഥം വേഗം മനസ്സിലായി. വീട്ടിൽ ദാരിദ്ര്യമാണ്, കയ്യിൽ കാശില്ല, ഭാര്യ സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഒരാനയെ വെടിവെച്ച് കൊന്ന് അതിൻ്റെ കൊമ്പെടുത്ത് വിറ്റ് പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ ഭാര്യ തട്ടും. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ കുരുതി കഴിച്ചു കളയാം, എന്നാണ് വേണ്ടത്? ഞാൻ ചോദിച്ചു. നാളെ തന്നെ ആകാം, ഔസേപ്പി ചേട്ടൻ പറഞ്ഞു. ഞാനും സമ്മതിച്ചു. പിറ്റേന്ന് രാത്രി 3 മണിക്ക് ഔസേപ്പി ചേട്ടൻ ഹാജരായി. ഇതിനോടകം 2 ചുമട്ടുകാരെയും തയ്യാറാക്കി, ഞാനും തയ്യാറായി നിന്നിരുന്നു. ഔസേപ്പി ചേട്ടൻ്റെ കൂടെ തോക്കുമായിട്ട് പോവുകയാണെങ്കിൽ അത് രാത്രിയിലേ പോകുവാൻ പറ്റൂ. അതിനൊരു കാരണമുണ്ട്. ചെങ്ങാലിപ്രാവിനെ വെടിവെക്കുവാനായിട്ട് ഔസേപ്പി ചേട്ടൻ്റെ കൂടെ പോയാലും ആനവടിക്ക് പോവുകയാണെന്ന് ആൾക്കാർ പറയൂ. കാരണം ആളത്ര കുപ്രസിദ്ധനാണ്. ഊന്ന് കല്ലിൽ എത്തുമ്പോഴേക്കും നേരം പരപരാ വെളുത്തു വരണം. ആ സമയം കണക്ക് കൂട്ടി വേണം യാത്ര പുറപ്പെടുവാൻ. അവിടെ നിന്നും കാടുവഴി വടക്കോട്ട് തിരിച്ചാൽ ആരും കാണില്ല. ഊന്നുകല്ലിൽ എത്തുന്ന സമയത്ത് നേരം പുലർന്നില്ലെങ്കിൽ നേരം പുലരും വരെ കാത്തിരിക്കണം. എന്നിട്ട് വേണം പുറപ്പെടുവാനായിട്ട്. കാരണം ധാരാളം വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും നിറഞ്ഞ കാടാണ്. ആനക്കൊമ്പും എടുത്തുകൊണ്ട് മടങ്ങി വരുന്ന വഴിക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നോക്കാറില്ല. എത്രയും വേഗം വീടെത്തുവാനാണ് നോക്കൂ, ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. രണ്ടും കൽപ്പിച്ചങ്ങ് പോരും. അത്ര തന്നെ, ഞങ്ങൾ 9 മണിയോടെ ആവോലിച്ചാലിൽ പെരിയാറിൻ്റെ കരയിലെത്തി. പിന്നെ ഒരു ചെങ്ങാടൻ കെട്ടി അക്കരയ്ക്ക് കിടന്നു. അന്ന് പോത്തുപാറ അളയിൽ ചെന്ന് അരി വെച്ച് ഊണ് കഴിച്ചു. അതിനുശേഷം വടക്കു ഭാഗത്തുള്ള ചൊൽത്തണ്ടായ മുടിയുടെ മുകളിലെത്തി. മുടിയുടെ മുകളിലെത്തി എല്ലാ വശത്തേക്കും ദൂരദർശിനിയിലൂടെ നോക്കി. ഇതിലൂടെ നോക്കുകയാണെങ്കിൽ 2 മൈൽ അകലെയുള്ള മൃഗങ്ങളെ വെറും 2 ഫർലോങ് ദൂരത്തെന്ന പോലെ കാണാം. അവിടെ എങ്ങും ഒന്നിനെയും കണ്ടില്ല. അന്ന് നേർമുഖ തളയിൽ കിടന്നു. അവിടുത്തെ കിടപ്പാകട്ടെ വളരെ സുഖകരവും സുരക്ഷിതവുമാണ്. യാതൊരു വന്യമൃഗങ്ങളും കയറി വരില്ല. മലയുടെ ചെരുവിലായിട്ട് മധ്യഭാഗത്തായിട്ട് പാറ തുരന്ന് വലിയൊരു മുറി ഉണ്ടാക്കിയതുപോലെയാണ് ഈ അറവുള്ളത്. അതുകൊണ്ട് തന്നെ ആ അളയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും വളരെയേറെ സൂക്ഷിച്ചു വേണം. കൈവിട്ടെങ്ങാനും പോയാൽ അവൻ്റെ കാര്യം പിന്നെ നോക്കുകയേ വേണ്ട. ഈ അളയിൽ നിന്നും അടിവാരത്തി എത്തണമെങ്കിൽ 3 ഫർലോങ് ദൂരമുണ്ട്. വളച്ചു ചുറ്റി അവിടെ എത്തണമെങ്കിൽ ഏകദേശം 4 മൈലോളം ചുറ്റി വരണം. അതുകൊണ്ട് തന്നെ രാത്രിയാണ് അളയിലേക്ക് കയറുന്നതും അതുപോലെ ഇറങ്ങി വരുന്നതും. പകലെങ്ങാനും കയറുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കൊടുമുടിയുടെ ആഴം കണ്ട് പലർക്കും തലചുറ്റിലുണ്ടാവും. ഞങ്ങൾ രാത്രി തന്നെ അളയിൽ കയറിപ്പറ്റി. കാപ്പികുടിയും കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുള്ള വനത്തിൽ നിന്നും ആന മരക്കം പൊടിക്കുന്ന ശബ്ദം കേട്ടു. നേരം വെളുത്ത് കുറേ കഴിയാതെ അങ്ങോട്ടേക്ക് പോകുന്നതും അത്ര ശരിയല്ല. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ ഞങ്ങൾ വനത്തിലേക്ക് പ്രവേശിച്ചു. കാൽപ്പാട് മാത്രം കണ്ടാൽ മതി ആനയുടെ വലിപ്പം നിശ്ചയിക്കാം. കാൽപ്പാട് വലുതാണെങ്കിൽ ആനയും വലുതായിരിക്കും, ആന വലുതാണെങ്കിൽ അതിൻ്റെ കൊമ്പും വലുതായിരിക്കും. ഇതിന് വിപരീതമായിട്ട് കാണുക അങ്ങനെ പതിവില്ല. വലിയ കൊമ്പാണെങ്കിലേ നല്ല വില കിട്ടൂ. കൊമ്പ് ചെറുതാണെങ്കിൽ കച്ചവടക്കാർ തീരെ വില കുറച്ച് കളയും. വലുതിനെ പിടിക്കുവാനും ചെറുതിനെ പിടിക്കുവാനുമുള്ള ബുദ്ധിമുട്ടും ഭയവും ഒന്നുപോലെ തന്നെയാണ്. പിന്നെന്തിന് ചെറുതിനെ നോക്കണം, വലുതിനെ തന്നെ പിടിച്ചുകൂടെ. ഞങ്ങൾ ഒരു ആനയുടെ കാൽച്ചുവട് അവിടെ കണ്ടു. അത് പരിശോധിച്ചു. മോശമല്ല, വലിയ ആനയാണ്. ഇനി ആനയെയും കൊമ്പും കൂടെ കണ്ടാൽ മതി ആ കൊമ്പിൻ്റെ തൂക്കം നിശ്ചയിക്കാം. ആ ഊഹത്തിന് വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല. പ്രായം കൂടുന്തോറും ആനക്കൊമ്പിൻ്റെ പൊള്ളപ്പ് കുറയും. പ്രായം കൂടിയ ആനയും അതിൻ്റെ കൊമ്പും വലുതുമാണെങ്കിൽ തൂക്കവും വളരെയേറെ കൂടും. ഞങ്ങൾ കാൽപ്പാട് നോക്കിയിട്ട് ആ ആനയുടെ കൊമ്പ് ഏകദേശം 90 റാത്തൽ കാണുമെന്ന് ഊഹിച്ചു. ഈ പരിശോധന കൊണ്ട് മറ്റൊരബദ്ധം പറ്റി. ആനയ്ക്ക് ഞങ്ങളുടെ മണം കിട്ടി. അത് വാലും മടക്കി പിടിച്ച് ഒരൊറ്റ ഓട്ടം. ആനയുടെ പുറകുവശം മാത്രമാണ് ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ആന സാധാരണ പോവുക അതിൻ്റെ വഴിത്താരയിലൂടെ മാത്രമാണ്. പക്ഷേ കുറുക്കു വഴിയിലൂടെ പോവുകയാണെങ്കിൽ ആനയുടെ മുൻപിലെത്താം. ഞാൻ വേഗം കുറുക്കു വഴിയിലൂടെ കയറി വട്ടം കറങ്ങി ഓടി. അങ്ങനെ ആനയുടെ മുൻപിലെത്തി. ഇങ്ങനെ ചെയ്യുന്നതിന് നല്ല സ്ഥലനിശ്ചയം ആവശ്യമാണ്. മലമുകളിൽ നിൽക്കുന്ന ആന സാധാരണഗതിയിൽ താഴ്വരയിലേക്ക് ഓടി ഇറങ്ങാറുണ്ട്. എന്നാൽ ഈ മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, എല്ലാ വശത്തുകൂടിയും ഇതിൻ്റെ മുകളിലേക്ക് കയറുവാനായിട്ട് കഴിയില്ല. ഈ മലയുടെ മുകൾവശം 10 മൈൽ നീട്ടമുണ്ടെങ്കിലും മൃഗങ്ങൾക്കും മനുഷ്യർക്കും കയറുവാൻ കഴിയുന്ന 5-6 വഴികളേ ഉള്ളൂ. സാധാരണയായിട്ട് മൃഗങ്ങൾ ഈ മലയിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വഴി ഞങ്ങൾക്ക് 2 പേർക്കും നല്ല നിശ്ചയമാണ്. ഞാൻ ആന എത്തുന്നതിന് മുൻപായിട്ട് ഓടി ഒരിടത്ത് കാത്തുനിന്നു. അപ്പോഴേക്കും കൊമ്പനും എത്തിച്ചേർന്നു. ഒറ്റ വെടി,
രണ്ടാമതൊന്നും വേണ്ടി വന്നില്ല. ഔസേപ്പ് ചേട്ടനും ചുമട്ടുകാരും ചേർന്ന് വേഗം കൊമ്പ് വെട്ടിയെടുത്തു. ഇതിനെല്ലാം കൂടി വേണ്ടി വന്നത് വെറും 2 മണിക്കൂർ മാത്രമാണ്. പിന്നെ ഒട്ടും താമസിച്ചില്ല, വേഗം തന്നെ കൊമ്പുമെടുത്തുകൊണ്ട് അടിവാരത്തിലെത്തി. കാരണം മലമുകളിൽ വെച്ച് ഞങ്ങളെ ആരെങ്കിലും കണ്ടാൽ ആ ആനയെ കൊന്നതും കൊമ്പെടുത്തതും ഞങ്ങളാണെന്ന് അവർ മനസ്സിലാക്കും. എന്നാൽ താഴ്വരയിൽ വെച്ച് ഞങ്ങളെ കാണുകയാണെങ്കിൽ അങ്ങനെ ആർക്കും ഒരു സംശയം തോന്നില്ല. അതുകൊണ്ടാണ് വേഗം താഴ്വരയിൽ എത്തിയതിൻ്റെ കാരണം. 2 മണിയോടെ പുഴക്കരയിലെത്തി. പുഴയിൽ വെള്ളം വളരെ കൂടുതലാണ്, ഒരു ചെങ്ങാടം വയ്ക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരിയ മംഗലത്തിൻ്റെ കിഴക്കുള്ള തേവിയാർ അളയിലേക്ക് ഞങ്ങൾ നടന്നു. നേരം നന്നായിട്ട് വൈകിയിരുന്നു. ഞങ്ങൾ തേവിയാർ അളയിലേക്ക് എത്താറായി. തേവിയാറിൽ കൂടി അരയ്ക്ക് മുകളിൽ വെള്ളത്തിലൂടെ കൊമ്പും ചുമന്നുകൊണ്ട് ആ അളയിലേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് ഔസേപ്പ് ചേട്ടൻ ചുമട്ടുകാരുടെ തലയിലുണ്ടായിരുന്ന കൊമ്പ് 2 കൈകൊണ്ട് തട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അകലെയായിട്ട് കാണുന്ന അളയിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. ഞാനും ചുമട്ടുകാരും അവിടേക്ക് നോക്കി. ആ അളയിൽ ഏതാനും ആളുകൾ നിൽക്കുന്നു. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ അവരെ കണ്ടത്. എന്തായാലും 2 കൽപ്പിച്ച് ഞങ്ങൾ ആ അളയിലേക്ക് നടന്നു. അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസറും 2 ഗാർഡുമാരും ഏകദേശം 15 മുതുവാമാരും നിൽപ്പുണ്ട്. ഭയം തോന്നിയിരുന്നു, പക്ഷേ പേടിച്ചിട്ട് എന്താണ് പ്രയോജനം? ആപദ്ഘട്ടത്തിൽ ധൈര്യം മാത്രമാണ് രക്ഷയ്ക്കെത്തുക. ഈ തത്വമൊക്കെ ഞങ്ങൾക്ക് 2 പേർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരു കൂസലും കൂടാതെ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് നടന്നു. പിന്നെ ഓഫീസർമാരെ ബഹുമാനത്തോടെ താണു വണങ്ങി. ഞങ്ങൾ 2 പേരെയും നോക്കി ഫോറസ്റ്റർ സ്നേഹത്തോടെ ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം ഞങ്ങൾക്കറിയാം. 2 തോക്കുമായിട്ട് 4 പേരെ കയ്യോടെ പിടികൂടിയിരിക്കുന്നു. അവർ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു ചാടിയതാണ്. സൗകര്യമായി, ഇനി വേഗം കേസ് ചാർജ് ചെയ്യാം. ഇതാണ് ആ ചിരിയുടെ അർത്ഥം. ഞങ്ങളും ഇതെല്ലാം എത്രയോ വട്ടം കണ്ടിരിക്കുന്നു. എന്തായാലും അന്ന് രാത്രി ആ അളയിൽ അരി വെച്ച് ഊണ് കഴിച്ചു. ഉള്ള സ്ഥലത്ത് എല്ലാവരും ഒത്തുചേർന്ന് കിടപ്പും തുടങ്ങി. എന്നാൽ ഇതിനിടയിൽ ഔസേപ്പ് ചേട്ടൻ മറ്റൊരു കാര്യം ചെയ്തിരുന്നു. അയാൾ രാത്രിയിൽ എല്ലാവരും നന്നായിട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പുഴക്കരയിലെത്തി. പിന്നെ പുഴയിൽ മുങ്ങിക്കിടന്ന ആനക്കൊമ്പെടുത്ത് സമീപത്തുള്ള മണലിൽ കുഴിച്ചിട്ടു. നേരം വെളുത്തു കഴിയുമ്പോൾ യജമാനൻ്റെ ഭാവം മാറിയേക്കും. എന്നാൽ അതൊന്നും ആരും കാര്യമാക്കരുത്. ഞങ്ങൾ ഈ കാര്യം ചുമട്ടുകാരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ നേരം വെളുത്തു. കാപ്പികുടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസർമാരോട് യാത്ര പറഞ്ഞു. അപ്പോൾ ഓഫീസർ പറയുകയാണ്, നിങ്ങളെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? നിങ്ങളുടെ പേരിൽ കേസെടുക്കണം. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ താണു തൊഴുതു പറഞ്ഞു. ഞങ്ങൾ റിസർവ് വനത്തിൽ തോക്കുമായിട്ട് കയറിയത് തെറ്റാണ്, സമ്മതിക്കുന്നു. പക്ഷേ യാതൊരു മൃഗത്തെയും കെട്ടിയിട്ടില്ല. നിങ്ങളത് കണ്ടതുമാണല്ലോ. ദയവ് ചെയ്ത് കേസെടുത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. അയാളുണ്ടോ അത് ഗൗനിക്കുന്നു. തോക്കു പിടിച്ചു മേടിക്കുവാനായിട്ട് അയാൾ ഗാർഡുകളോട് പറഞ്ഞു. ഗാർഡുകൾ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് ഞങ്ങളുടെ ഭാവവും മാറി. ഞങ്ങളെ തൊട്ടാൽ വിവരമറിയും. ഇങ്ങോട്ട് നടക്കടാ എന്ന് പറഞ്ഞ് ചുമട്ടുകാരെ മുൻപിൽ നടത്തി ഞങ്ങൾ പിന്നാലെ നടക്കുവാൻ തുടങ്ങി. ഫോറസ്റ്റുകാർ തോക്കും പിടിച്ചെടുത്തില്ല, ഒന്നും പറഞ്ഞില്ല. കാരണം അവർക്കും ഉള്ളിലൊരു ഭയം തോന്നിയിരുന്നു. ഞങ്ങൾ അങ്ങനെ നടന്ന് തേവിയാറിൻ്റെ പടിഞ്ഞാറേ കരയിലെത്തി. അവിടെ ഒരിടത്തും മറഞ്ഞിരുന്നു. മുതുവാന്മാരും ഫോറസ്റ്റുകാരും പോയിട്ട് വേണം ഈ കൊമ്പും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുവാൻ. അങ്ങനെ ഇരിക്കെ ഫോറസ്റ്ററും മുതുവാന്മാരും നടന്നു വരുന്നത് കണ്ടു. ഫോറസ്റ്റർ മുതുവാന്മാരോട് പറയുകയാണ്, നിങ്ങൾ കൂടി തോക്ക് പിടിച്ച് മേടിക്കുവാൻ ഞങ്ങളെ സഹായിക്കാത്തത് എന്താണ്? അപ്പോൾ കൂട്ടത്തിലുള്ള ഒരു മുതുവാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു, തമ്പുരാനെ, കാടർ തമ്പുരാക്കന്മാർ അവരുടെ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടും നന്നായി. അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ അവർ നിശ്ചയമായിട്ടും വെടിച്ചുട്ടേനെ. തമ്പുരാക്കന്മാർക്ക് അവരെ നന്നായിട്ട് അറിഞ്ഞുകൂടാ. എന്നാൽ ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് തോക്കിന് പിടിക്കാത്തത്. പിന്നെയും അവർ എന്തൊക്കെയോ പറയുന്നത് കേട്ടു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്തു നിന്നും കൊമ്പുമെടുത്ത് ആറിൻ്റെ തീരം വഴി താഴേക്ക് നടന്നു. പിന്നെ അവിടെ വെച്ചൊരു ചെങ്ങാടം ഉണ്ടാക്കി മറുകര കടന്നു. അതിനുശേഷം കാടുവഴി കൊമ്പും ചുമന്നുകൊണ്ട് നടന്ന് വില്ലാൻ ചുരത്ത് വന്നു. അവിടെയുള്ള റോഡരികിൽ ആ കൊമ്പുകൾ കുഴിച്ചിട്ടു. പതുപോലെ കച്ചവടക്കാരെ അറിയിച്ചു. നിശ്ചിത ദിവസം രാത്രിയിൽ അവർ വരികയും ചെയ്തു. അങ്ങനെ ആ കച്ചവടവും നടത്തി. TM 8 5 എപ്പിസോഡ് ഇവിടെ തീരുകയാണ്.